എന്താടാ മോനെ, പനിയൊക്കെ പോയോ? എവിടെ പോയി? എവിടെയാണ്? അല്ലെ, നമ്മൾ മോൻ അങ്ങോട്ട് വന്നു. ഏ, ഇവിടെ വന്നില്ല. ഒപ്പ നമ്മൾ മുമ്പിൽ കൂടെ ഓടി വന്നല്ലേ. ഇപ്പഴത്തെ മണ്ടിക്കോ പള്ള വായിക്കുമ്പോ ഈ കുടിയിലേക്കില്ലേ? അപ്പൊ ഞാൻ കാണിച്ചത എന്താ ഹമീദേ? കാര്യം പറ എന്ത് പറയാനാണ്? ഇപ്പേ നമ്മൾ ആചാര കൃത്യോളം മോത്ത് നോക്കി വേണ്ടാത്തരം കാണിച്ചു. വേണ്ടാത്തരം? എന്ത് വേണ്ടാത്തരം? ഓത്ത് നോക്കി മതി, ഇന്ന് ഓടിയ മതി, നാളെ നടക്കി 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 എല്ലാം. ഇപ്പൊ ചെയ്തെന്താ? അല്ല, അതിൽ അതിശയിക്കാനൊന്നുമില്ല, ഹമീദിന്റെ മോനല്ലേ. അത് നമ്മളിന്ന് തേച്ച് അതാണ്. നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഉഷേനെ കൊണ്ടുപോയിട്ട് ആ ഹയാൽ കുടിച്ച് ഒരു ഹോട്ടലില താമസിപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് ഈ വിഷമിക്കുന്നത്? വരുന്നതെല്ലാം അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ പറയരുത്, അവളെ പോയി വിളിച്ചോണ്ട് വരണം. ലക്ഷ്മി, നിങ്ങൾ ചൂടായില്ലേപ്പാ? ലക്ഷ്മി പറയുന്നതിന് കാര്യമുണ്ട്. വെറും കൈയുമായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഉഷയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട്. അവൾ ഇവിടെ വന്ന് താമസിക്കട്ടെ, നമുക്ക് എവിടെയെങ്കിലും വാടക വീട്ടിലോട്ട് മാറാം. എനിക്കൊരു വിരോധവുമില്ല അമീദേ. ഉഷയെ ഞാൻ എന്റെ സഹോദരിയെ പോലെയല്ല, എന്റെ മകളെ പോലെയാണ് സ്നേഹിച്ചത്. സഹായത്തിന് അനുജനുണ്ടായിരുന്നത്. അച്ഛനോട് പിണങ്ങി വീട് വിട്ടിറങ്ങിപ്പോയിട്ട് വർഷങ്ങളായി. അവനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ഇതെല്ലാം അറിയാവുന്ന നീ ഈ കുടുംബത്തിന്റെ അന്തസ് മറന്ന് പെരുമാറുന്ന ശരിയാണോടി? ഇനി ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിയതാണ്. ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കിനി ഇദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഗർഭിണിയാണ്. ഇപ്പോ എന്റെ സഹോദരിയും പോയി, എല്ലാരും പോട്ടെ. ഇതെന്തിനാണെന്നറിയാമോ? ഇല്ലാത്ത ഗർഭമുണ്ടെന്ന് നീ ഇന്നലെ ചേട്ടനോട് പറഞ്ഞില്ലേ? അതിന് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചേട്ടൻ നമ്മളെ ഇടുമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ ഭാര്യയായിട്ട് നിന്നെ തന്നെ തിരഞ്ഞെടുത്തത്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാം സിംഗ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? വെരി ഫൈൻ. ബഹുത്ത സുഖം. എത്ര ദിവസം എടുക്കണം? രണ്ടു വാരം. രാം സിംഗ്, പെണ്ണു വേണം? ലടുക്കി? യെസ്, വേണം വേണം. നല്ല കേരള ലടുക്കി വേണം. നല്ല ഏ വണ്ണത്തരം? നല്ല നിറം വേണം. പ്ലംബി ജിൽ ജിൽ നിരിക്കണം. ഏർപ്പാട് ചെയ്തു തരാം. ഓക്കെ, നൈറ്റിൽ കാണാം. ഓക്കെ. സാറെന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ, തന്റെ മുറിയിൽ ഏതാ ഒരു പെണ്ണ്? എന്റെ വൈഫാ. വൈഫോ? ഒരു യോഗത്തിന് കൈ വന്നതാ, ഞാനിങ്ങ് കൊണ്ടുവന്നു. എന്തുദ്ദേശിച്ച ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ സാർ. ഇവിടെ ക്യാബറേ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ടാണ് തനിക്ക് റൂം തന്നെ ഇവിടെ താമസിപ്പിക്കുന്നത്. മറ്റാരെങ്കിലും കൂടെ താമസിപ്പിക്കണമെങ്കിൽ വാടക തരണം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സാർ. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു വേണ്ട. ഇന്നു മുതൽ റൂം വാടക ഞാൻ കണക്കിലെടുക്കും. ശരി സാർ. ഗുഡ് മോർണിംഗ്. 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 Thank you.
ഓടി നേരെ ട്രെയിൻ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ബീഡി കയറ്റി അയക്കുന്നത് എങ്ങനെ? സാർ, ബീഡി കയറ്റി അയക്കാത്തത് എന്റെ കുറ്റം കൊണ്ട്. സ്റ്റോക്ക് ചെക്ക് ചെയ്യാതെ എങ്ങനെയാണ് ഡെലിവറി കൊടുക്കുന്നത്? അപ്പോ മെഡിക്കൽ ചെക്കപ്പിന് വെല്ലൂർ പോയിരിക്കുന്ന പ്രധാനമന്ത്രി മടങ്ങി വന്നാലേ ഇത് അയക്കാൻ പറ്റൂ. സാറേ, പുതിയ ഓർഡർ അയക്കുന്നതിന് മുമ്പ് പഴയ സ്റ്റോക്ക് തിട്ടപ്പെടുത്തി മൊലാളിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാറല്ലേ പതിവ്? മൊലാളി മോളും വരാൻ വൈകിയാൽ എന്ത് ചെയ്യും? അവർ ഇന്നത്തെ ഫ്ലൈറ്റിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. കാര്യം ഇതൊന്നുമല്ല, അവരിവിടെ ഇല്ലാത്തപ്പോ ഞാനിത് സൂപ്രവൈസ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ല, അതല്ലേ സത്യം? അതിപ്പോ ഞാനൂല് പത്തി വിടർത്തിയ ആരാ പേടിക്കുക? എടോ, ഈ കമ്പനിയുടെ അഭിവൃദ്ധിക്ക് വേർപ്പും രക്തവും ഒഴിക്കിയത് പ്രഭാകരൻ മുതലാളിയല്ല, ഞാനാണ്. സ്റ്റോറിന്റെ താക്കോൽ സോമന ഏൽപ്പിച്ചതും ഞാൻ തന്നെയാണ്. പക്ഷേ മൊലാലി പറഞ്ഞിട്ടല്ലേ ഏൽപ്പിച്ചത്? സാർ, ഞാനിപ്പോ എന്ത് ചെയ്യണം? സ്റ്റോർ തുറന്ന് ചരക്കിറക്കണം. സെൻട്രൽ എക്സൈസ് ഓഫീസർമാർ നമ്മുടെ സൗഹൃദത്തിനോട് കാത്തു കെട്ടി കിടക്കത്തൊന്നുമില്ല. സോമ, നീ എന്തിനെങ്ങനെ വേജാറാവുന്നു? സ്റ്റോക്ക് ഇരിക്കുന്ന മുറിന്റെ താക്കോല് അന്റെ കയ്യിൽ, അതിന്റെ കണക്ക് എഴുതിയിട്ടുള്ള ബുക്ക് ഞമ്മളെ പ്രസാദ് സാറിന്റെ കയ്യിൽ, ഇത് രണ്ട് ശരിയാണോ എന്ന് ഒത്തു നോക്കാനുള്ള കുറിപ്പ് ഞമ്മളെ മൊലാലിന്റെ കയ്യിൽ. എന്തിനെങ്ങനെ വിഷമിക്കുന്നു? ശരി, നമുക്ക് സ്റ്റോർ വന്ന് ചരക്കിറക്കി കൊടുക്കാം. കണക്കി കണക്കി വരുന്ന അച്ഛൻ സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? വിവരം ഞാൻ പറഞ്ഞോളാം. വരൂ മിസ്റ്റർ സോമൻ. ചേട്ടാ, എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നുപോയി. അതിന്റെ പേരിൽ വാതയച്ചു വയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തയ്ക്കണ്ട, പക്ഷെ സംസാരിക്കാതിരുന്ന അതിപ്പോ എന്റെ ഭർത്താവിന്റെ അപകട മരണമാണ് അച്ഛൻ ഇത്ര പെട്ടെന്ന് ഒരു രോഗിയാക്കിയത്. സത്യം പറഞ്ഞാൽ ചിറക് നഷ്ടപ്പെട്ട ഒരു പക്ഷിയെ പോലെയാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഈ ചുറ്റുപാടിൽ തൊഴിലാളികളുടെ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങൾ എങ്ങനെ സാധിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം തൊഴിലാളികൾ അങ്ങേയറ്റം സഹകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അവരുടെ മെമ്മോറാണ്ടം തള്ളിക്കളയരുത്. അതൊരിക്കലും ചെയ്യില്ല. ഇക്കാര്യത്തിൽ അച്ഛനെ വിഷമിപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും കഴിയും വേഗം ഒരു തീരുമാനമെടുക്കണം. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തൊഴിലാളിയോട് പറയാം. അച്ഛന് വിശ്വാസമുള്ളത് കൊണ്ടാണ് മിസ്റ്റർ സോമനെ വിളിപ്പിച്ചത്. ഈ പ്രശ്നം മിസ്റ്റർ സോമൻ തന്നെ കൈകാര്യം ചെയ്യണം. എന്നാൽ കഴിവുള്ളത് ഞാൻ തീർച്ചയായും ചെയ്യാം. മിസ്റ്റർ പ്രസാദിനോട് കൂടി ഈ വിവരം ഒന്ന് വിളിച്ചു പറയുന്നത് നന്നായിരിക്കും. അത് വേണ്ട, കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട. പ്രസാദിനെ തൊഴിൽ കാര്യങ്ങളിലൊന്നും ഇടപെടുത്തണ്ട. മിസ്റ്റർ സോമന്റെ തീരുമാനം അച്ഛന് സ്വീകാര്യമായിരിക്കും. മോളെ, അച്ഛൻ വിളിക്കുന്നു. അപ്പൊ ഞാൻ വരട്ടെ. ഡോക്ടർ ഇവിടെ ഉണ്ടായിട്ടാണോ അച്ഛൻ ഇത്ര ശബ്ദത്തിൽ എന്നെ വിളിച്ചത്? യെസ്, പറഞ്ഞ കേൾക്കണ്ടേ? മോളെ, മുടിനാരയിൽ തൂങ്ങുന്ന എന്റെ ജീവന് ഇത്രയേറെ വേലി കെട്ടണോ? വെല്ലൂരിന്ന് ഡോക്ടർ തന്ന നിർദ്ദേശങ്ങൾ 2 മാസത്തേക്ക് അച്ഛൻ കൃത്യമായി പാലിച്ചേ പറ്റൂ. ഓ, മണി 11 ആയി, ഞാൻ ചായ കൊണ്ടുവരാം. ഡോക്ടർ എന്താ നിൽക്കുന്നത്? ഒന്നുമില്ല, എന്റെ ടീയേ. ഓ, ഞാൻ മറന്നുപോയി, വരും. ഉഷയുടെ മുറി എവിടെയാണ് സാർ? ഉഷയോ? അതെ, പ്രഭു കല്യാണം ചെയ്തുകൊണ്ടുവന്ന. ഓ, ഡി എം പ്രഭുവിന്റെ മുറിയോ? മുകളിൽ 104. ഉഷേ, ഓ നിങ്ങളോ? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. ഞാൻ മരിച്ചിട്ടില്ല, ജീവനോട് തന്നെ കഴിയുന്നു. എന്താ ഉഷ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നശിച്ചു പോകണം തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത്, പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത പുരുഷനാണായതുകൊണ്ട് അത് സംഭവിച്ചില്ല. ഉഷേ, ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാനാണ് വന്നത്. കാര്യം, നമുക്കൊരു വീടുള്ളപ്പോ നീ ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്നത് സങ്കടമാണ്. ഉഷേ, ആ വീട് നിനക്കുള്ളതാണ്. എനിക്ക് നിങ്ങളുടെ വീടും പറമ്പൊന്നും വേണ്ട. എന്റെ ഭർത്താവ് കോടീശ്വരനാണ്, ഞങ്ങൾ സുഖമായി ജീവിച്ചോളാം. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് നിന്നെ കരുതിയത്. അതുകൊണ്ട് പറയുക, ഒരു വീട് വെച്ച് താമസം മാറുന്നവരെ ദയവ് ചെയ്ത് നീ അവിടെ വന്ന് താമസിക്കണം. പെട്ടെന്ന് സ്നേഹം വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം.
എന്റെ ഭർത്താവ് പണക്കാരനാണെന്ന് അറിഞ്ഞതുകൊണ്ട്. ചേട്ടനോട് പറഞ്ഞേക്കൂ ബുദ്ധിമുട്ടിന് ഇവിടെ വന്നാൽ എന്തെങ്കിലും തരാമെന്ന്. പക്ഷെ എന്നെ അലട്ടാൻ വന്നേക്കരുത്. ഉഷേ, എനിക്ക് ലഞ്ചിന് സമയമായി. നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ. മദനപ്പൂവനത്തിലെ പുതുമണിമാരൻ മധുരക്കീനാവിന്റെ കുളിരോടെ വരണുണ്ട്. മദനപ്പൂവനത്തിലെ പുതുമണിമാരൻ മധുരക്കീനാവിന്റെ